അസ്വസ്ഥമാകുന്ന ശീലം ഉപേക്ഷിക്കുക. ജീവിതത്തിലെ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ നേരിടൂ. നമ്മുടെ മാനസിക സ്ഥിതി മാറുന്നതനുസരിച്ച് നമ്മുടെ പരിസ്ഥിതിക്കും മാറ്റം വരും. പ്രശ്നങ്ങൾ വരുമ്പോൾ തൻ്റെ മനസ്സ് ശാന്തമാണെന്നും ഏത് പരിസ്ഥിതിക്കും അതിൽ ഒരു പ്രഭാവവും കൊണ്ടുവരാൻ സാധിക്കില്ലെന്നും സ്വയം ഓർമ്മിപ്പിക്കുക. അതിലൂടെ താങ്കൾക്ക് പരിഹാരത്തിനുള്ള ഒരു ബൃഹത് ശക്തി വന്നു ചേരും. അനുഭവങ്ങൾ പുതിയ പാഠങ്ങൾ നൽകുന്നതോടൊപ്പം ഏത് പരിതസ്ഥിതിയെയും അഭിമുഖീകരിക്കുന്നതിനുള്ള ശക്തിയും ധൈര്യവും നൽകുന്നു. നിങ്ങൾക്ക് അസംഭവ്യത്തെ സംഭവ്യമാക്കാൻ സാധിക്കും. അതിനു വേണ്ടത് വിവേകവും സ്വയത്തിൽ വിശ്വാസവുമാണ്. ദേഷ്യം ദുർബലതയുടെ ലക്ഷണമാണ്. ഈ ദുർബലത നമുക്കുണ്ടെങ്കിൽ ശാന്തിയുടെ പരിശീലനത്തിലൂടെ അതിനെ അതിജീവിക്കുക. ദേഷ്യപ്പെടുന്നവരോട് കരുണ തോന്നണം. അവരുടെ മാനസിക സ്ഥിതി മോശമാണെന്ന് മനസ്സിലാക്കണം. അവരുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും പ്രതികരിക്കാതിരിക്കുക. നമ്മൾ ക്ഷമ കാണിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ശാന്തിയുടെ പ്രകമ്പനങ്ങൾ അവരിലേക്കും വ്യാപിക്കും. ശ്രദ്ധയോടെ സംസാരിക്കൂ. വാക്കുകൾക്ക് ഹൃദയത്തെ മുറിവേൽപ്പിക്കാനും ഉണക്കുവാനും കഴിയും. സ്നേഹം, ബഹുമാനം, സത്യത, വിനയം, ഐക്യം, ഈ അഞ്ചു മൂല്യങ്ങളിലൂടെ താങ്കളുടെ ജീവിതത്തിന്റെ അടിത്തറ പടുത്തുയർത്തു. അത് താങ്കളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരും. പ്രസന്റിൽ ജീവിക്കുക. ഓരോ നിമിഷവും സഫലമാക്കുക. ശാന്തമായി ഉറങ്ങാൻ എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു.